1982 83 ആണെന്നാണ് എൻ്റെ ഓർമ്മ. കോഴിക്കോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ പാർട്ടിയുടെ ഏതോ പോഷക സംഘടനയുടെയോ ഒരു വലിയ സമ്മേളനം നടക്കുന്നു. നാലോ അഞ്ചോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മാമാങ്ക സദൃശമായ സമ്മേളനമാണ്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദേശീയ പ്രാധാന്യമുള്ള പല നേതാക്കളും വന്നും പോയും കൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ ആദ്യാവസാനം അതിൽ പങ്കെടുത്തിരുന്ന രണ്ടു പേരാണ് ഇ എം ശങ്കരൻ നമ്പൂരിപ്പാടും ഇ കെ നായനാരും. ഈ രണ്ട് നേതാക്കളും താമസിച്ചിരുന്നത് വെസ്റ്റ് ഹില്ലിലുള്ള കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ്. ആ ഗസ്റ്റ് ഹൗസിൻ്റെ അനക്സ് ബ്ലോക്കിലാണ് അവർ താമസിച്ചിരുന്നത്. അതേ അനക്സ് ബ്ലോക്കിൽ സംവിധായകൻ ഭരതനും ഞാനും തിക്കൊടിയൻ്റെ ഒരു നാടകം, അതിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായ ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന പിന്നീട് നിവർത്തിക്കപ്പെട്ട ചലച്ചിത്രത്തിൻ്റെ പണിപ്പുരയുമായി അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഭരതനും താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറി ഇ എം എസിൻ്റെ മുറിയാണ്. അപ്പോൾ ഇ എം എസിൻ്റെ മുറിയിൽ അത്യാവശ്യത്തിന് മാത്രം ആളുകൾ കയറുകയും ഇറങ്ങുകയും ഇ എം എസ് ഭക്ഷണത്തിന് വേണ്ടിയും പുറത്ത് സമ്മേളനത്തിന് പോകാൻ വേണ്ടിയും മാത്രമായി പുറത്തേക്ക് ഇറങ്ങുകയും അല്ലാത്തപ്പോഴൊക്കെ നിരന്തരമായി എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ കുറിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന വളരെ ഗൗരവമാർന്ന ഒരു അന്തരീക്ഷം. അതിനടുത്ത മുറിയിൽ താമസിക്കുന്നത് നായനാരാണ്. നായനാരുടെ മുറിയിൽ നിന്ന് എപ്പോഴും ഉച്ചഘോഷത്തിലുള്ള പൊട്ടിച്ചിരികളും നർമ്മോക്തികളും ആ മുറിയിൽ എപ്പോഴും ആൾക്കൂട്ടവും ബഹളവുമാണ്. ഒരുപാട് പേർ കാണാൻ വരികയും അവരോടെല്ലാം ഒരു കാരണവരുടെ എന്താ പറയുക അധികാരഭാവത്തോടെയും വാത്സല്യത്തോടെയും തമാശകൾ പറഞ്ഞു തട്ടിക്കയറുകയും ശകാരിക്കുകയും സ്നേഹിക്കുകയും വാത്സല്യപൂർവ്വം തഴുകുകയൊക്കെ ചെയ്യുന്ന നായനാരുടെ പതിവ് പോലെ നമുക്ക് പരിചിതമായ സജീവ സാന്നിധ്യം. ഈ അഞ്ച് ദിവസവും ഞങ്ങളുടെ മുറി തുറന്നു കിടക്കുമ്പോൾ അതിൻ്റെ വാതിൽക്കലൂടെയാണ് ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അല്പം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതും അതേ വരാന്തയിലൂടെയാണ്. അവിടെ ഈ നേതാക്കന്മാരെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കഴിക്കാമെന്നേ ഞങ്ങൾ കരുതാറുള്ളൂ. കാരണം ആ തിരക്കിനിടയിൽ വേണ്ട എന്ന് കരുതി. പക്ഷെ പലപ്പോഴും വരാന്തയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാറുണ്ട്. ഒരിക്കൽ പോലും നായനാരോ ഇ എം എസോ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്തിട്ടില്ല. അവരൊരു ചിരി ചോദിച്ചാൽ രണ്ട് ചിരി പകരം ചിരിക്കാനുള്ള മനസ്സുമായിട്ടാണ് ഞങ്ങൾ ഇവരുടെ നേർക്ക് നോക്കുന്നത്. ഞങ്ങൾ കാണുക പോലും ചെയ്യാതെയാണ് അവർ കടന്നു പോകുന്നത്. അവർ തമ്മിലുള്ള സംസാരം തുടർന്നുകൊണ്ടങ്ങ് നടന്നു പോകും. അപ്പോൾ ഒരു വല്ലാത്ത ഈർഷ്യ തോന്നി. ഞാൻ അത്ര അറിയപ്പെട്ടവനല്ലെങ്കിലും ഭരതൻ അന്ന് പുറത്തിറങ്ങി നിന്നാൽ ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോൾ വന്നു എന്ന് ചോദിക്കാൻ മാത്രം ആരാധകരുള്ള ചലച്ചിത്രകാരനാണ്. ഒരു ചലച്ചിത്ര സംവിധായകന് ലഭിക്കാവുന്ന ഒരു ജനപ്രീതിയുടെ ഏതാണ്ട് സെനിത്തിൽ നിൽക്കുന്ന കാലഘട്ടമാണ് ഭരതൻ്റെ ചലച്ചിത്രയാനം. അപ്പോൾ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു കരിസ്മയുടെ പുറത്ത് ആളുകൾ ചുറ്റും കൂടാവുന്ന വിധം പ്രസിദ്ധിയാർജിച്ച ഒരു സംവിധായകൻ. ആ ഭരതനെ ഇത്രയേറെ ജനങ്ങളുമായി സമ്പർക്കമുള്ള നായനാരോ ഇ എം എസ് തിരിച്ചറിയുന്നില്ലല്ലോ. അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന ഒരു ഭാവം തലക്കനമായി പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരോട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആരാധനയും ആദരവും ഇവരുടെ ഈ മനഃപൂർവമായ ഞങ്ങളുടെ നേർക്കുള്ള അവഗണന പ്രത്യക്ഷത്തിൻ്റെ പേരിൽ അല്പം ശോഷിച്ചു എന്നുള്ളതും സത്യമാണ്. ഒരു ഈർഷ്യ തോന്നുക സ്വാഭാവികമാണ്. ഈ സമ്മേളനം അവസാനിക്കുന്ന ദിവസം ഉച്ചയൂണിന് ഞങ്ങൾ ചെന്ന് അല്പം കഴിയുമ്പോഴാണ് ഇ എം എസും നായനാരും കൂടെ സമ്മേളന പന്തലിൽ നിന്ന് തിടുക്കപ്പെട്ട് ഓടി വരുന്നത്. ഇ എം എസിൻ്റെ ഊണുപട്ടം വളരെ പ്രസിദ്ധമാണ്. നിർബന്ധമാണ് അദ്ദേഹത്തിന് ഊണ് കഴിക്കുമ്പോൾ മീൻകറി വേണമെന്ന്. പണ്ട് പൂർണ്ണമായും സസ്യബുക്കായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് അദ്ദേഹം മത്സ്യം കഴിച്ചു തുടങ്ങിയതെന്ന് അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും കടുത്ത ചുവന്ന നിറത്തിലായിരുന്നു അന്നത്തെ മീൻകറിയുടെ ചാറ്. അപ്പോൾ അത് ചോറിലേക്ക് ഒരു തവി ഒഴിച്ച ശേഷം ഞങ്ങളിപ്പുറത്തിരിക്കുന്നു, ഇ എം എസും നായനാരും എതിർവശത്തിരിക്കുന്നു. ചാറ് ഒഴിച്ച ശേഷം ഉരുട്ടി ഇ എം എസ് ഉണ്ണുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഉരുള ഉരുട്ടിയിട്ട് ഒരു കുഞ്ഞിനെ തൊട്ടിലിട്ടുന്ന താലാട്ടുന്നത് പോലെ അതിൻ്റെ നിറക്കുന്ന് നോക്കി ചിരിച്ചുകൊണ്ട് താലാട്ടിക്കൊണ്ടാണ് അദ്ദേഹം വായിലേക്ക് ഇട്ടത്. ആദ്യത്തെ ഉരുള കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ നേർക്ക് മുൻവശത്തെ പല്ലുകൾ അല്പം മാത്രമേ ബാക്കിയുള്ളൂ. ആ മോണ പകുതിയും കാണുന്ന ഒരു തുറന്ന ചിരിയുണ്ട്. ഒരു ശിശുസഹജമായ നിഷ്കളങ്കത ആ ചിരിയിലിങ്ങനെ സ്ഫുരിച്ച് നിൽക്കും. ആ ചിരിയോടുകൂടി അദ്ദേഹം ആദ്യമായി ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, കണ്ടപ്പോൾ വിചാരിച്ചു എരിവ് ഭയങ്കരമാകുന്നു, അങ്ങനെയില്ല കേട്ടോ, ആവശ്യത്തിനുള്ള എരിവേ ഉള്ളു, നിറമാണ് കൂടുതൽ. അപ്പോൾ ഭരതനിലെ കർഷകൻ പെട്ടെന്ന് എന്താണ് ഇവിടെ വെളിപാട് ഉണർന്ന് വന്നുകൊണ്ട് പറഞ്ഞു, അത് കർണം പൊട്ടി മുളകാണ്, അതിന് നിറം കൂടും പക്ഷേ എരിവ് പാകത്തിനേ ഉണ്ടാകൂ. അതെയോ, കർണം പൊട്ടി മുളക്, നല്ല പേരാണല്ലോ. ഇങ്ങനെ ഒരു കുശലം ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോൾ നായനാർ ഒരു ആതിഥേയൻ്റെ റോള് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഇ എം ഇവരെ മനസ്സിലായോ ഇത് ഫിലിം ഡയറക്ടർ ഭരതൻ,
ഇത് ജോൺ പോൾ തിരക്കഥ എഴുതുന്നു. നമ്മുടെ ഗംഗൻ്റെ കെ ടി സിയുടെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ ചലച്ചിത്ര യൂണിറ്റിൻ്റെ ഒരു ചിത്രമാണ് ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഗംഗാധരനെ അടുപ്പമുള്ള ആളുകൾ ഗംഗൻ എന്ന് വിളിക്കാറുണ്ട്. ഗംഗൻ്റെ പുതിയ പടത്തിന് വേണ്ടിയാണ് ഇവരെ ഇരിക്കുന്നത്. നക്സലീറ്റുകാരുടെയൊക്കെ ചില പ്രശ്നങ്ങളാണ്, തിക്കുടിയൻ്റെ ഒരു നാടകമാണ് അത്രേ. അപ്പം ഇത്രയും സൂക്ഷ്മമായ വിശദാംശങ്ങളും അറിഞ്ഞിരുന്നിട്ടാണ് നായനാര് EMS ഞങ്ങളെ നോക്കി ഒരു ചിരി പോലും സമ്മാനിക്കാതെ ഈ നാല് പകലുകളും അഞ്ച് രാവുകളും കടന്നു പോയതെന്ന് ഓർക്കുമ്പോൾ ഒരു വിസ്മയം മനസ്സിൽ തോന്നി. ആ വിസ്മയത്തെ ഇരട്ടിപ്പിച്ചുകൊണ്ടാണ് നായനാർ തുടർന്ന് പറഞ്ഞത്, ഈ ഭരതനുമായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിനൊരു ബന്ധമുണ്ട്. അപ്പോൾ EMS കൗതുകത്തോടെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ KPSC ഉണ്ടായിരുന്ന ഓളില്ലേ ലളിത, ഓളുടെ കെട്ടിയവനായി ആൾ. അപ്പോൾ ഭരതൻ്റെ ഭാര്യ KPSC ലളിതയാണെന്നും ലളിത നല്ല നടിയായിരിക്കും, ഭയങ്കര ഇഷ്ടം അവരുടെ അഭിനയം എന്ന് EMS പറയുന്നു. ഈ മൂന്ന് നാല് വാക്കുകളിലൂടെ ഈ അഞ്ച് ദിവസവും ഞങ്ങൾ ഒരുമിച്ചാണ് സംസാരവും താമസവും ഭക്ഷണവും എന്ന് തോന്നിപ്പിക്കുമാറുള്ള ഇഴയടുപ്പം പ്രതിമുഖങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന അത്യപാരമായ ഒരു ഒരു സ്വർഗ സിദ്ധി ഇവർക്കുണ്ട്. ഇത് തന്നെയല്ലേ ഇവരുടെ ഈ സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മറ്റ് നേതാക്കന്മാർക്ക് ആർക്കും ഒരുപക്ഷെ AKGക്കോ PKൃഷ്ണപിള്ളയ്ക്കോ അല്ലാതെ മറ്റാർക്കും സാധ്യതമാകാതിരുന്ന അതിഭയങ്കരമായ ജനപ്രീതിയുടെ പുറകിലുള്ള മർമ്മരഹസ്യവും ആളുകളെ വശീകരിക്കാനും അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അവരെ തൻ്റെ വരുതിയിൽ നിർത്തി വിരുത്തമടിക്കുവാനുമുള്ള ഇവരുടെ അത്ഭുതകരമായ കഴിവ്, അത് ഈ രണ്ട് നേതാക്കളുടെയും മരണം കഴിഞ്ഞിട്ടുള്ള വിലാപയാത്രയിൽ രാഷ്ട്രീയ ഭേദമന്യേ മലയാളികളായ മലയാളികൾ, ഈ നാട്ടിലെ പൊതുസമൂഹം വളരെ വളരെ ആവേശത്തോടെ പങ്കെടുക്കുകയും തങ്ങളുടെ പ്രിയങ്കരനായ നേതാവിന് അന്ത്യയാത്രയ്ക്കായി അന്ത്യമൊഴി നൽകാനായി തടിച്ചുകൂടുകയും ചെയ്തതിൻ്റെ കാഴ്ച നമ്മൾ കണ്ടതാണ്. EMS കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആദ്യ ചിത്രം ഈ നേരനുഭവത്തിൻ്റേതാണ്. അതിനുശേഷം ഒന്നോ രണ്ടോ തവണ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. ഒരു തവണ ദേശാഭിമാനിയിലെ ഒരു സീനിയർ പത്രാധിപരായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സഹപാഠി രവി കുറ്റിക്കാടുമൊത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അവസാന നാളുകളെന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ സജീവമായ പാർട്ടി പ്രവർത്തനത്തിൽ തുടർന്നുകൊണ്ട് തന്നെ അധികാരത്തിൻ്റെ കൊത്തളങ്ങളിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് ഞങ്ങൾ കയറി ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ ഒരു ചാരുകസേരയിൽ കാലെടുത്ത് മുകളിൽ വെച്ചുകൊണ്ട് മടിയിലൊരു എഴുത്ത് പലക വെച്ച് അതിൽ ചിന്ത എന്ന വാരികയുടെ പാർട്ടിയുടെ ഔദ്യോഗിക പത്രമായ ദേശാഭിമാനിയുടെ ഒരു സിസ്റ്റർ പബ്ലിക്കേഷനായ ചിന്ത വാരികയിലെ ചോദ്യോത്തരങ്ങൾക്കുള്ള ആ പംക്തിയിലേക്കുള്ള ഉത്തരങ്ങൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും പുസ്തകങ്ങൾ നിരത്തി വച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം തനിക്ക് ഹൃദയസ്ഥമാണെന്ന വിധത്തിൽ അവയിലേക്കൊന്നും പരതി നോക്കുപോലും ചെയ്യാണ്ട് ഇടയ്ക്ക് തലയൊന്നും ഇങ്ങനെ കാണിച്ച് വളരെ ഗൗരവപൂർവ്വമാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ടല്ലാണ്ട് ഇനി പ്രപഞ്ചത്തിൽ ആര് തന്നെ സാക്ഷാൽ കാർൽ മാർക്സ് വന്നാൽ പോലും സംസാരം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ആ ചിരിയുടെ അർത്ഥം പോലും. അപ്പോൾ ഞങ്ങളിപ്പുറത്തെ ഒരു സോഫയിൽ ഒതുങ്ങിയിരുന്നപ്പോൾ അകത്തുനിന്നും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ആര്യാദേവി ഇറങ്ങി വന്നു. ഏ ദേവി, ഗുരുവായൂരമ്പലത്തിൽ ആനത്തൊട്ടിലിൽ ഇപ്പോൾ എത്ര ആന? യാതൊരു ആമുഖവുമില്ലാതെ ഉപചാരങ്ങളില്ലാതെ നേരിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ രവി പറഞ്ഞു 52. അതെങ്ങനെയാണ് 52 ആവണേ? അത് കഴിഞ്ഞ തവണ വന്നപ്പോഴും 52 എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് രണ്ട് ആനയെക്കൂടെ നടയിരുത്തിയെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ രണ്ടെണ്ണം ചരിഞ്ഞോ? അല്ലാണ്ട് എങ്ങനെ 52 52 തന്നെ നിൽക്കുക? അപ്പോൾ രവി പറഞ്ഞു, അയ്യോ അത് ഞാൻ ഓർത്തില്ല, അപ്പോൾ 54 ആയി കാണും. അപ്പോൾ ഈ രണ്ട് ധ്രുവങ്ങളിലാണ് ഇവർ ജീവിക്കുന്നത്. EMS ഒന്ന് തുമ്മിയാൽ രാത്രി ഉറക്കത്തിൽ അറിയാണ്ട് തൊണ്ടയോ ഒന്ന് കാറിയാൽ അപ്പോഴും ഉണർന്നെഴുന്നേറ്റ് ശുശ്രൂഷയ്ക്ക് സജ്ജയാകുന്ന പ്രിയപത്നി, അതോടൊപ്പം അവരുടെ ലോകമെന്ന് പറയുന്നത് ഗുരുവായൂരമ്പലവും ആനത്തൊട്ടിലും ആനയും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒരു മലയാളി നമ്പൂതിരി അന്തർജനത്തിന് സ്വാഭാവികമായും സഹജമായ ഒരു അന്തരീക്ഷത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. അധികാരത്തിലേക്ക് ബാലറ്റ് പേപ്പറിലൂടെ വന്ന ആദ്യ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സാരഥി എന്നെല്ലാം ചരിത്രം വിശേഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് EMS വന്നപ്പോഴും ലോകം മുഴുവൻ ആദരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായും ജനര കോടികളുടെ നേതാവായും EMS വളർന്നപ്പോഴും ഒന്നും യാതൊരു ഭാവഭേദവുമില്ലാതെ ഭർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേർപ്പാതിയായി നിന്നുകൊണ്ട് സ്വന്തം സ്വപ്ന സാമ്രാജ്യങ്ങളെ അതേവിധം തന്നെ അതിൽ വ്യാപരിച്ചുകൊണ്ട് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് ഒട്ടി നിന്നു ആര്യ എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഞങ്ങളന്ന് കണ്ടത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു ഫോട്ടോഗ്രാഫുണ്ട്. ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു.
ആരാവാം മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്, ഒരുപാട് ഊഹങ്ങളുണ്ട്. എം എൻ ഗോവിന്ദൻ നായരാകാം, ടി വി തോമസ് ആകാം, അച്യുതമേനാകാം, അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ സംഘിച്ചിരിക്കുകയും അവസാനം അത് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു. മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും വന്ന് സത്യപ്രതിജ്ഞ നാളെയെങ്കിൽ ഇന്നേ വന്ന് പുന്നപ്ര വയലാറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാവരും രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് പുഷ്പാർച്ചന നടത്തി. പിറ്റേന്ന് രാവിലെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പുറപ്പെടുവാൻ ഒരുങ്ങുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ചിത്രം. പോകേണ്ട സമയമായി, കൊണ്ടുപോകാനുള്ള ആളുകൾ വന്ന് നിൽക്കുന്നു. ആദ്യമായി ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുകയാണ്. അതൊരു ചരിത്ര മുഹൂർത്തമാണ്. ആര്യാദേവി അലമാരിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന മുണ്ടും ഷർട്ടും പക്ഷെ തേച്ചിട്ടില്ലായിരുന്നു. ഇ എം എസ് അത് ഒട്ടും കാര്യമാക്കിയില്ല, മുണ്ടൊന്ന് കുടഞ്ഞ് ഉടുത്തു. ഷർട്ടിട്ട് നോക്കുമ്പോൾ അതിൻ്റെ പോക്കറ്റ് കീശയുടെ ഭാഗം അല്പം കീറിയിട്ടുണ്ട്, രണ്ട് ബട്ടൺസ് ഇല്ല. അപ്പോൾ ഷർട്ട് ഊരാൻ നിൽക്കാണ്ട് തന്നെ സൂചി നൂല് എടുത്തുകൊണ്ടെന്ന് ഇ എം എസ് ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ, ഷർട്ട് ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇ എം എസിനെ നിർത്തിക്കൊണ്ട് ആര്യാദേവി അത് തുന്നിക്കൊടുക്കുമ്പോഴാണ് കൂടെ നിന്നൊരു സഖാവ് എന്താ ഇ എം ഐ കാണിക്കുന്നതെന്ന് പറഞ്ഞ് തൻ്റെ ഷർട്ട് ഏതാണ്ട് ഇ എം എസിന് പാകമാകുമെന്നുള്ളത് കൊണ്ട് നിർബന്ധിച്ച് ഇ എം എസിൻ്റെ ഷർട്ട് ഊരി മാറ്റിച്ച് ഇ എം എസിനെ ഈ പുതിയ ഷർട്ട് ധരിപ്പിച്ചു. അങ്ങനെ കടം വാങ്ങിയ ഷർട്ടിട്ടുകൊണ്ടാണ് ഇ എം എസ് മുഖ്യമന്ത്രിയായി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കൗതുകം തോന്നുന്ന ഒരു നർമ്മഭാഗം അതിൻ്റെ. ഇ എം എസ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആളെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഇവരോട് വളരെ ഹൃദയൈക്യമുള്ള അടുത്ത വീട്ടിലെ ഒരു കൊച്ചുകുട്ടി, അവൾ അമ്പലത്തിൽ നിന്നും വരുന്ന വഴിക്ക് ഇ എം എസിൻ്റെ എഴുന്നള്ളത്തുണ്ടല്ലോ, അത് കാണാനുള്ള കൗതുകത്തിന് ആ വീട്, ഈ ഇ എം എസ് താമസിക്കുന്ന വീടിൻ്റെ മതിലിൻ്റെ മുകളിൽ കയറിയിരിപ്പുറച്ചിരുന്നു. ആ മതിലിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അവൾ നോക്കിക്കാണുമ്പോൾ, കൗതുകം വിടർന്ന കണ്ണുകളോട് അവൾ നോക്കിക്കാണുമ്പോൾ അവളുടെ മുമ്പിലൂടെയാണ് ഇ എം എസ് കാറിലേക്ക് കയറുന്നത്. അപ്പോൾ ഇവളെ കണ്ടപ്പോൾ വാത്സല്യത്തോടെ ഇ എം എസ് അവളുടെ കവിളിലൊന്ന് തലോടുന്നു. അവളുടെ ഒരു ഉൾപ്രേരണയിൽ, ഒരു സ്പോണ്ടേനിയസ് റിഫ്ലക്സിൽ അവൾ ചെയ്തത് കയ്യിലെ അമ്പലത്തിലെ പ്രസാദത്തിൽ നിന്ന് ഒരു നുള്ളെടുത്ത് ഇ എം എസിൻ്റെ നെറ്റിയിൽ കുറിച്ചാർത്തുകയാണ്. ഇ എം എസ് സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും അതിന് വഴങ്ങിക്കൊടുക്കുന്നു. വിപ്ലവത്തിൻ്റെ പാതയിലൂടെ ചരിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യനായ നേതാവായി, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഇ എം എസിൻ്റെ നെറ്റിയിൽ ഈ പെൺകുട്ടി പ്രസാദ കുറി ചാർത്തിക്കൊടുക്കുന്നൊരു ചിത്രം പിറ്റേ ദിവസത്തെ ദിനപത്രത്തിൽ കണ്ട ഏറ്റവും വിശേഷപൂർണമായ കാഴ്ചയായിരുന്നു. ഇ എം എസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിരുദ്ധ തലത്തിലുള്ള കൊളാഴ് പോലുള്ള ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും തെളിയുന്നത്. നാലു രാജ്യങ്ങൾ, മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. രാഷ്ട്രീയധാരയിൽ രണ്ട് നേതാക്കൾക്ക് എങ്ങനെയാണ് വളരെ വ്യത്യസ്തമായ സഞ്ചാരപാതയിലൂടെ നിന്ന് ഒരു കാലഘട്ടത്തെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയുക എന്നതിൽ ആർക്കെങ്കിലും ഗവേഷണം നടത്തണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല സാക്ഷ്യങ്ങളാണ് എ കെ ഗോപാലനും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. രണ്ടുപേരും കാലം അതിൻ്റെ അതിരുകളോളം ഓർമ്മയിൽ സൂക്ഷിക്കുവാനും ലിഖിതമായി ഭദ്രമായി അനശ്വരതയുടെ ചെപ്പിലിട്ട് സൂക്ഷിക്കുവാനും മാത്രം ഇവിടെ ചലനങ്ങൾ ഉണർത്തിയവരാണ്. ഇവിടത്തെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രത്യയ ശാസ്ത്രത്തിൻ്റെ ഒരു ചരിത്രം എഴുതുമ്പോൾ ഈ രണ്ട് മഹാസ്തൂപങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരിക്കലും ആ ചരിത്രം എഴുതുവാൻ കഴിയില്ല. അത്രമാത്രം അമരത്വം തങ്ങളുടെ ജീവിതം കൊണ്ട് ഇവിടെ സ്ഥാപിച്ച ശേഷമാണ് അവർ കാലത്തിൻ്റെ യവനികയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നാം എഴതിരിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ടുപേരുടെയും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗ വഴികളെ ഏതാണ്ട് സമഞ്ജസമായി സമ്മേളിതമായ രീതിയിൽ കാണാൻ കഴിയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും പൂർവ്വസൂരി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സഖാവ് പി കൃഷ്ണപിള്ളയുടെ പ്രവർത്തന ശൈലിയിലാണ്. സൈദ്ധാന്തിക തലത്തിൽ ഇ എം എസ് എന്തെല്ലാം ഉയരങ്ങളിലേക്ക് പോയോ ആ ഉയരങ്ങളൊന്നും കൃഷ്ണപിള്ളയ്ക്ക് അപ്രാപ്യമായിരുന്നില്ല. എ കെ ജി ജനപ്രിയങ്കരങ്ങളായ വർഗസമരത്തിൻ്റെ മുന്നണി പോരാളിയായി ചങ്കൂറ്റത്തോടെ മാറ് വിരിച്ചു പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം എത്ര മുൻപോട്ട് കുതിച്ചുവോ
ആ സമരപാതയും കൃഷ്ണപിള്ളയ്ക്ക് അപ്രാപ്യമായിരുന്നില്ല. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ പൊരുതുന്ന വിപ്ലവ വീര്യമാർന്ന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന മൂന്ന് മുഖങ്ങളായി നമ്മളിവരെ അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയമായി ഏറെയൊന്നും ഒരേ ദാരിയിലൂടെ മുന്നോട്ട് പോകാൻ മനസ്സനുവദിച്ചിട്ടില്ലാത്ത ആളുകൾക്കിടയിൽ നിന്ന് പോലും EMS നേടിയെടുക്കുന്ന ആദരവിൻ്റെ സാക്ഷ്യമായി വളരെ കൗതുകകരമായ ഒരു നിമിഷം കൂടി കാണാനിടയായത് ഓർത്തു പോവുകയാണ്. ഒരു സദ്യ നടക്കുന്നു. ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ശങ്കരൻ നമ്പൂതിരിപ്പാടുണ്ട്. വളരെ രുചിയോടുകൂടിയാണ് അദ്ദേഹം ഭക്ഷണത്തോട് ഇദ്ദേഹം കാണിക്കുന്ന ആദരവ്. ആർത്തിയല്ല, അമിത ഭക്ഷണവുമല്ല, മിതമായ ഭക്ഷണത്തോട് അത് രുചിച്ചറിഞ്ഞ് അതിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് ആചാരവട്ടങ്ങൾക്കൊത്തുള്ള ഭക്ഷണം, അത് കണ്ടിരിക്കാൻ തന്നെ രസമാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന EMS കറികൾ മൊത്തം ഇഷ്ടപ്പെട്ടു. ആ സദ്യ മൊത്തം കൂടെ ക്ഷായി എന്ന് പറയാവുന്ന വിധത്തിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം നന്നായിരിക്കണോ, ഒരു ഇത്തിരി ചോറുകൂടെ ആവാം. അപ്പോൾ അവിടെ ഈ ആതിഥേയരുടെ കൂട്ടത്തിൽ നിലയുറപ്പിച്ചിരുന്ന RM മനക്കിലാത്ത്, പ്രഗത്ഭനായ സാമൂഹ്യ വിചാരകനും മാധ്യമ പ്രവർത്തകനുമായിരുന്ന മനക്കിലാത്ത്, അദ്ദേഹമാണ് ചോറിൻ്റെ പാത്രം എടുത്തുകൊണ്ട് EMS ചോറ് വിളമ്പാൻ വന്നത്. മനക്കിലാത്ത് ചോറ് വിളമ്പുന്നതിനിടയിൽ പറഞ്ഞു, ചോറ് എത്ര വേണമെങ്കിലും വിളമ്പാം, ആ തലച്ചോറിൻ്റെ ഒരിത്തിരി ഒന്ന് കടം തരുമെന്നുണ്ടെങ്കിൽ അതിന് പകരമാവില്ല ഒന്നും. EMS നിഷ്കളങ്കമായൊരു പൊട്ടിച്ചിരിയായിരുന്നു അന്ന് വിളമ്പിയ പായസത്തേക്കാൾ മധുരമായി കണ്ടു നിന്നവർക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ EMS തലച്ചോറിനെക്കുറിച്ച്, EMS തലച്ചോറ് ഉപയോഗിച്ചിട്ട് EMS മെനയുന്ന തന്ത്രങ്ങളെക്കുറിച്ച്, സമരമുറകളെക്കുറിച്ച് എതിർകക്ഷികൾ പോലും ആദരവോടെ കണ്ടിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് EMS നിറഞ്ഞു നിന്നിരുന്നത്. EMS ആരുടെ നേർക്കും വാതിലുകൾ കൊട്ടിയടച്ചിരുന്നില്ല. EMS പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് കടന്നു വന്ന തൻ്റെ സമകാലികരായ കൃഷ്ണപിള്ളി അടക്കമുള്ള നേതാക്കളോടൊപ്പം കോൺഗ്രസ്സിലെ സോഷ്യലിസ്റ്റ് വിഭാഗത്തിൻ്റെ മുന്നണി പോരാളിയായി, പിന്നെ ആ സോഷ്യലിസ്റ്റ് വിഭാഗം കോൺഗ്രസ്സിൽ നിന്നും വിമുക്തമായി സ്വതന്ത്രമായ ഒരു റവല്യൂഷണറി സ്വഭാവം അവരുടെ പ്രസ്ഥാനത്തിൻ്റെ വ്യവസ്ഥിതിയിൽ ഉൾച്ചേർത്തെടുത്തു. പിന്നീട് അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി മാറി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിരോധിക്കപ്പെട്ടിരുന്ന നാളുകളിൽ അല്പം പോലും ചാഞ്ചല്യമില്ലാതെ ധൈര്യപൂർവം തന്നെ നെഞ്ച് വിരിച്ചുകൊണ്ട് അതിൻ്റെ മുന്നണി പോരാളിയായി ആ ഒളിവ് കാലഘട്ടത്തിൽ പാർട്ടിയെ നയിച്ചതിൽ EMS തൻ്റേതായ വലിയ പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. EMS ഒളിവ് ജീവിതത്തെക്കുറിച്ചും അവിടെ നിന്നുകൊണ്ടും അദ്ദേഹം നടത്തിയ ഒരിക്കലും മുടങ്ങാതെ അപങ്കുരം തുടർന്നു പോകുന്ന വായനയെക്കുറിച്ചും, ആ വായനയിൽ നിന്ന് തൻ്റെ വാദമുനകൾക്ക് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി അദ്ദേഹം സ്വായത്തമാക്കിയ യുക്തിയുടെ ചിമിഴുകളെക്കുറിച്ചുമെല്ലാം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ സഖാക്കൾ, പ്രത്യേകിച്ചും ജോർജ് ചടയമ്പുറി അടക്കമുള്ള ആളുകൾ ആദരവോടെ, പാർട്ടി രണ്ടാവുകയും വലതും ഇടതുമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു വലിയ തകർച്ചയല്ല, ഒരു വലിയ ഛിദ്രത്തെ നേരിടുകയും ചെയ്തപ്പോൾ എതിർപക്ഷത്ത് നിലയുറപ്പിച്ചവർ പോലും അസംബ്ലിയിൽ വെച്ചോ പുറത്ത് വെച്ചോ പ്രസംഗവേദിയിൽ വെച്ചോ EMS സംസാരിക്കുമ്പോൾ അവരുടെ നാവിൽ നിന്ന് ആദരവ് വിട്ട ഒരു വാക്കുപോലും ഒരിക്കലും ഉയർന്നു കേട്ടിട്ടില്ല എന്നുള്ളത് ആ മനുഷ്യൻ ഇവിടെ നിവർത്തിച്ച ഒരു സേവന ശുശ്രൂഷയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ആ മനുഷ്യൻ സേവന ശുശ്രൂഷ നിവർത്തിച്ചു എന്ന് പറയുന്നത് പരിപൂർണമായും അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സമഗ്രമായ സാമൂഹ്യ സേവനം എന്ന അതിശയവൽക്കരണത്തിൻ്റെ അർത്ഥത്തിലല്ല. താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോട്, ആ പ്രസ്ഥാനത്തിൻ്റെ അന്നന്നത്തെ നിലപാടുകളോട് 100% ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അതാണ് ശരി എന്ന് ഷഠിച്ചുകൊണ്ട് ആ ഷാഠ്യത്തിൻ്റെ യുക്തികളെ വളരെ ഭദ്രമായി വാദമുഖങ്ങളിൽ ഇഴ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഓരോ നിമിഷവും തൻ്റെ മൊഴികളെടുത്ത് പ്രയോഗിച്ചത്, തൻ്റെ ശ്വാസനിശ്വാസങ്ങൾ വരെ വിന്യസിച്ചത്. എതിർക്കാൻ മനസ്സുകൊണ്ട് ഒരുമ്പെട്ട് നിൽക്കുന്നവർക്ക് പോലും, ആശയ ഐക്യമില്ലാത്തവർക്ക് പോലും ഒരു നിമിഷം EMS ആ യുക്തിഭദ്രമായ അവതരണം കേൾക്കുമ്പോൾ തോന്നും, ഈ പറഞ്ഞതിൽ എന്തോ ഇല്ല, അത് നമ്മൾ വിചാരിച്ചു തന്നെയാണ് ശരി എന്ന് നമ്മളെക്കൊണ്ട് ഒരു നിമിഷമെങ്കിലും ഒരു സന്ദേഹിയാക്കി മാറ്റാൻ കഴിയുന്നു എന്നുള്ളതും EMS അപൂർവതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. രാഷ്ട്രീയമായിരുന്നു EMS നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യധാര എങ്കിലും രാഷ്ട്രീയേതരമായ സാമൂഹ്യ ശാസ്ത്രപരമായ സാമ്പത്തിക ശാസ്ത്രപരമായ എന്തിന് യുക്തിവാദത്തിൽ അധിഷ്ഠിതവും അതിന് വിരുദ്ധവുമായ നിരവധി വൈവിധ്യമാർന്ന ചിന്താധാരകളിൽ അദ്ദേഹം അതീവ ജാഗരൂകമായ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വായനാ വിഭവങ്ങൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവ മാത്രമായിരുന്നില്ല.
നിഷയെ പറഞ്ഞു ദൈവം മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഉള്ളത് കൊണ്ടാണോ ദൈവം മരിച്ചത് എന്ന് അന്വേഷിക്കാതെ നിഷയ്ക്ക് നിഷയുടെ വാക്കുകൾക്ക് അടിവരെ ഇടുവാൻ കഴിയുമായിരുന്നില്ല ശങ്കരൻ നമ്പൂതിരിപ്പാടിന്. അദ്ദേഹം കാമുവിനെ വായിച്ചു, കാഫ്കയെ വായിച്ചു, സാർത്തിനെ വായിച്ചു, ഫ്രോയിഡിനെ വായിച്ചു, ഇതിഹാസങ്ങൾ വായിച്ചു, പുരാണങ്ങൾ വായിച്ചു, ഐതിഹ്യങ്ങൾ വായിച്ചു. അവയിൽ നിന്നെല്ലാം തൻ്റെ വാദമുഖങ്ങൾക്കും താൻ വർഷിക്കുന്ന ജീവിതത്തോട് ചേർന്നുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾക്കും ഇണങ്ങുന്നത് ചേരുന്നത് യുക്തിഭദ്രമായി അദ്ദേഹം സമാഹരിച്ചെടുത്തു. തനിക്ക് ചുറ്റുമുള്ള ജീവിതത്തിൽ നിന്ന്, തനിക്ക് ചുറ്റുമുള്ള ഈ ജ്ഞാനത്തിൻ്റെ അളവറ്റ പാരാവാരത്തിൽ നിന്ന് തനിക്ക് ആവശ്യമായ ഓക്സിജൻ വലിച്ചെടുത്തുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത യജ്ഞമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതവും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവും ഒരുപോലെ. സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഇടമറകളില്ലാതെയും വലിയ വ്യത്യാസങ്ങളില്ലാതെയും ഒരു തുറന്ന പുസ്തകം പോലെ ജീവിച്ച കഥാപുരുഷനായിരുന്നു EMS. EMS-നെക്കുറിച്ച് വളരെ അപൂർവമായി മാത്രമേ സുഹൃത്തുക്കൾക്ക് മുമ്പേ സൂചിപ്പിച്ചതുപോലുള്ള ചെറിയ സ്വകാര്യ നിമിഷങ്ങളെ അയവിറക്കാനുണ്ടാവൂ. അല്ലാത്തപ്പോഴൊക്കെ അവർക്കറിയാവുന്ന EMS തന്നെയായിരുന്നു യഥാർത്ഥ EMS. അതോ മാറ്റി പറയേണ്ടത് ഇങ്ങനെയാണോ? തൻ്റെ ഉള്ളിൽ എന്താണെന്നും താൻ യഥാർത്ഥത്തിൽ എന്താണെന്നും ആർക്കും പിടികൊടുക്കാതെ വളരെ തന്ത്രപൂർവമാണോ EMS സ്വന്തം പ്രതിച്ഛായ തൻ്റെ ആശയ സംഹിതകൾക്ക് നിരക്കുന്ന വിധം ഇവിടെ പടുത്തുയർത്തിയതും അതിലൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ജീവിതചക്രം താണ്ടി കാലത്തിൻ്റെ മറുതീരത്തിലേക്ക് സഞ്ചരിച്ചതും. രണ്ടായിരുന്നാലും അത് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ആദരപൂർവ്വം നാം തിരിച്ചറിയുന്നു. പി സുന്ദരയ്യ എന്ന രാഷ്ട്രീയ നേതാവായിരുന്നു EMS. അധികാരശ്രേണികളിലും രാഷ്ട്രീയത്തിൻ്റെ മുന്നണി നിരയിലും സജീവ സാന്നിധ്യമായിരുന്ന നാളുകളിൽ അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി ആര് വേണമെന്ന് ആലോചിക്കുമ്പോൾ പാർട്ടി അണികൾക്ക് പക്ഷാന്തരമുണ്ടായിരുന്നില്ല, അത് EMS ആയിരിക്കണമെന്നുള്ളത്. ദീർഘകാലം അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് വിഭാഗത്തിൻ്റെ കേന്ദ്ര സാരഥിയായിരുന്നു. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ള ഒരുപാട് നീക്കങ്ങളുണ്ട്, ഒരുപാട് തന്ത്രപരമായ നീക്കങ്ങളുണ്ട്. അത് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിന് അധികാരത്തിൻ്റെ വഴിയിലൂടെ ജനാധിപത്യ വ്യവസ്ഥതയിൽ അരക്കിട്ടുറപ്പിച്ച സിംഹാസനങ്ങൾ സ്വന്തമാക്കുന്നതിന് എത്രത്തോളം പ്രായോഗികമായ സാധ്യതകൾ തുറന്നു കൊടുത്തു എന്നുള്ളത് നാം ഇന്ന് ചരിത്രത്തിൽ വായിച്ചറിയുകയാണ്. എത്ര സംസ്ഥാനങ്ങളിൽ മാർക്സിസ്റ്റ് പ്രസ്ഥാനം ഒരു അജയ്യമായ നിർണായകമായ ശക്തിയായി മാറി, എവിടങ്ങളിലെല്ലാം അതിന് ഭരണത്തിൻ്റേതായ പങ്കാളിത്തവും ഭരണത്തിൻ്റേതായ സാരഥ്യവും സ്വന്തമായി, അതെല്ലാം EMS ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു കാലഘട്ടത്തോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു. ഒരിക്കൽ ഏതോ ഒരു ഒരു ഫോറം ഫില്ല് ചെയ്യുമ്പോൾ എന്നോട് രവിക്കുട്ടിക്കാട് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യമാണ്. അവർ വളരെ അടുത്തിടപഴകിയിരുന്നു. ഈ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഭാര്യയുടെ പേര്, മക്കളുടെ പേര്, താമസിക്കുന്ന സ്ഥലം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം റിലീജിയൻ എന്നൊരു കോളമുണ്ട്. അതിന് നിരീശ്വര മതം എന്നാണ് EMS എഴുതിയത്. ഈ നിരീശ്വര മതവാദിയാണ് താൻ എന്ന് പറയുമ്പോൾ, ഈശ്വരൻ എന്ന് പറയുന്ന അതീതമായ ഒരു ശക്തിയെ താൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും മനുഷ്യാതീതമായ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഭാവസ്ഫുരണങ്ങളെ ഈശ്വരൻ എന്ന് പേരിട്ട് വിളിക്കാതെ EMS ആരാധിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു അർച്ചനയായി സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സഹിഷ്ണുത EMS-ൻ്റെ രാഷ്ട്രീയ മേഖലകളിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് പാർട്ടിക്കകത്തെ ഉൾവൃത്തങ്ങൾക്ക് മാത്രം അറിയാവുന്ന കഥയാണ്. പക്ഷേ വ്യക്തിജീവിതത്തിൽ ആര്യാദേവിയുടെ വിശ്വാസ പ്രമാണങ്ങളെ അദ്ദേഹം ഒരിക്കലും നിയന്ത്രിക്കുകയോ ശാഠ്യപൂർവം തൻ്റെ പക്ഷത്തേക്ക് ചേർത്ത് നിർത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വിശ്വസിക്കാനാണ് ന്യായ കാരണങ്ങൾ കാണുന്നത്. തൻ്റെ വിശ്വാസങ്ങൾ ആരിലും അടിച്ചേൽപ്പിക്കുകയല്ല, അവരിലേക്ക് സ്വാധീനമായി പെയ്തിറങ്ങിക്കൊണ്ട് അവരെക്കൊണ്ട് അത് സ്വീകരിക്കുന്ന മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുകയാണ് രാഷ്ട്രീയ രംഗത്ത് EMS ചെയ്തതെങ്കിൽ, മക്കളുടെ കാര്യത്തിലായാലും ഭാര്യയുടെ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ മാനസികമായ അടുപ്പം തോന്നിയ വ്യക്തികളുടെ കാര്യത്തിലായാലും അവരുടെ ജീവിതം അവർ ആഗ്രഹിക്കുന്ന വിധം ജീവിക്കുവാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് അംഗീകരിക്കുക കൂടി ചെയ്തിരുന്നു ഈ വിപ്ലവകാരി.